ടെഡ് എന്നൊരു 16-വയസ്സുകാരൻ പയ്യന് ഒരു ദിവസം മുലപ്പാൽ കുടിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം തോന്നുകയാണ്. തുടർന്ന് അവൻ അവന്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചെടുക്കുവാനായി നാട്ടിലുള്ള ചേച്ചിമാരുടെ എല്ലാം പുറകെ നടക്കുന്നു. അപ്പൊ ഇതേ സമയം തന്നെ അവന്റെ നാട്ടിലേക്ക് അതിസുന്ദരിയും വിവാഹിതയുമായിട്ടുള്ള എസ്തർ എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിക്കുവാനായി വരികയാണ്. തുടർന്ന് അവൻ ഈ സ്ത്രീയുമായി പരിചയത്തിലാവുകയും അവരിലൂടെ അവന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുവാനും ശ്രമിക്കുന്നു. അവൻ അവന്റെ ഉള്ളിലെ ഈ ഒരു ആഗ്രഹം സാധിച്ചുവോ, അതേപോലെ അവനും ആ സ്ത്രീക്കുമിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മളോട് പറയുന്ന ഒരു അടിപൊളി എറോട്ടിക് കോമഡി മൂവിയാണ് 1997 പുറത്തിറങ്ങിയ ടിറ്റ് ആൻഡ് ദി മൂൺ. അപ്പൊ നമുക്ക് ഈ സിനിമയുടെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് മാത്രമാണ് വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ചെയ്യുവാനായിട്ട് എനിക്കൊരു പ്രചോദനമാവുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ടെഡ് എന്ന് പറയുന്ന കൗമാരക്കാരനെയാണ്. അവനിപ്പോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന ഒരു ഗെയിമില്ലേ, ആൾക്കാരൊക്കെ ഒരു ചങ്ങല പോലെ നിന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ കയറി ഒരു കലം അടിച്ചു പൊട്ടിക്കുന്ന ഗെയിമാണ് അവൻ കളിക്കുന്നത്. എന്നാൽ അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ ആൾക്കാരുടെ മുകളിലൂടെ കയറി ടോപ്പിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ഗെയിമിൽ നിന്നും ഔട്ടാവുന്നു. ശേഷം അവന് പിറകെ വന്ന മറ്റൊരു കുട്ടി മുകളിലേക്ക് കയറി പോവുകയും ആ കലം അടിച്ചു പൊട്ടിച്ച് ഗെയിം ജയിക്കുകയും ചെയ്യുന്നു. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് തന്റെ അച്ഛനൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ടെഡിനെയാണ്. ടെഡിന്റെ അമ്മ ഇപ്പോ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കാണുവാനായിട്ടാണ് ടെഡ് അവന്റെ അച്ഛനൊപ്പം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. എന്നാൽ ടെഡിന് ഒരനിയനെ കിട്ടിയതിലുള്ള യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. കാരണം ടെഡിന്റെ പാരന്റ്സ് ഇപ്പോ ടെഡിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കെയറിങ്ങും സ്നേഹവും ഒക്കെ അവന്റെ അനിയനാണ് കൊടുക്കുന്നത്. സാധാരണ എല്ലാ സഹോദരങ്ങൾക്കും ഉണ്ടാവുന്നത് പോലെയുള്ള ചെറിയൊരു അസൂയ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ കഴിയും തോറും ടെഡിന്റെ ഉള്ളിലെ അസൂയ കൂടി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടെഡ് നോക്കുമ്പോ ടെഡിന്റെ അമ്മ അവന്റെ അനിയന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടപ്പോ ടെഡിനും മുലപ്പാൽ കുടിക്കണമെന്നുള്ള ഒരാഗ്രഹം തോന്നുന്നു. എന്നാൽ അവൻ അവന്റെ അമ്മയോട് ഈ ആഗ്രഹം പറഞ്ഞപ്പോ അവന്റെ അമ്മ അവനോട് പറയുകയാണ്, നീ ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട്, നിനക്കിനി ഇതൊന്നും കുടിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. പിന്നീട് അന്നേ ദിവസം രാത്രി അവന്റെ പാരന്റ്സിന്റെ മുറിയിൽ നിന്നും അവന്റെ അനിയൻ നിർത്താതെ കരയുന്നത് ടെഡ് കേൾക്കുകയാണ്. അപ്പൊ ഇവനെന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് അറിയാനായിട്ട് ടെഡ് അവന്റെ പാരന്റ്സിന്റെ മുറിയുടെ വാതിൽക്കലേക്ക് ചെന്നിട്ട് ഉള്ളിലേക്ക് നോക്കുകയാണ്. എന്നാൽ അന്നേരം അവിടെ കണ്ട കാഴ്ച ടെഡിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളയുന്നതായിരുന്നു. അവന്റെ പാരന്റ്സ് വീട്ടിലേക്ക് അടുത്ത കുഞ്ഞിനെ കൊണ്ടുവരുവാനായിട്ടുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടപ്പോ ടെഡിന്റെ ഉള്ളില് അവൻ ഒട്ടും പരിചിതമല്ലാത്ത എന്തൊക്കെയോ ഫീലിംഗ്സുകളൊക്കെ തോന്നുവാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടാതെ എങ്ങനെയെങ്കിലും ഒരു സ്ത്രീയുടെ മുലപ്പാൽ കുടിക്കുമെന്നും അവൻ അവന്റെ ഉള്ളിൽ ശബ്ദം ചെയ്യുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ തന്നെ ടെഡ് അവന്റെ ഫ്രണ്ടിനെയും കൂട്ടി ടൗണിലേക്ക് പോയിട്ട് അതിലെ വരുന്ന സ്ത്രീകളുടെ എല്ലാം മാറിടത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഓരോ സ്ത്രീകളെ കാണുമ്പോഴും അവരുടെ അടുത്ത് പോയിട്ട് അവന്റെ ആഗ്രഹം പറയണമെന്നൊക്കെ അവന് തോന്നുന്നുണ്ട്. പിന്നീട് അന്നേ ദിവസം രാത്രി ടെഡ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, നല്ല വലിയ മാറിടങ്ങളുള്ള ഒരു സ്ത്രീയെ അവന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നും അവരിലൂടെ അവന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെന്നും. അപ്പൊ ടെഡ് പ്രാർത്ഥിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവരുടെ നാട്ടിലേക്ക് എസ്തർ എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസത്തിനായി വരികയാണ്. അപ്പൊ ഈ എസ്തർ ആണെങ്കിൽ അതിസുന്ദരിയും അതോടൊപ്പം തന്നെ വിവാഹിതയുമായിരുന്നു. അവളുടെ ഹസ്ബൻഡിന്റെ പേര് ജോണി എന്നും ആയിരുന്നു. അപ്പൊ എസ്തറും ഹസ്ബൻഡ് ജോണിയും ഡാൻസേഴ്സ് ആയിരുന്നു. അവരവരുടെ വെക്കേഷനൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുവാനായിട്ട് ഒരു വാനിലാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. കൂടാതെ അവർ താമസിക്കുന്നതും ആ വാനിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഈ നാട്ടിൽ തന്നെയുള്ള മിക്കായൽ എന്ന് പറയുന്ന മറ്റൊരു പയ്യൻ എസ്തറിനെ കാണുകയാണ്. അവളെ കണ്ടപ്പോൾ തൊട്ടേ മിക്കായലിന്റെ ഉള്ളില് എങ്ങനെയെങ്കിലും അവളുമായിട്ട് ഒരു ഡിംഗോൾഫി നടത്തണമെന്നുള്ള ആഗ്രഹം തോന്നുന്നു. ഈ മിക്കായലാണ് ഈ കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം. അപ്പൊ നമ്മുടെ എസ്തർ ഒരു ദിവസം വെള്ളം എടുക്കുവാനായിട്ട് അവിടെയുള്ള ഒരു ടാപ്പ് തുറക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ എത്ര ശ്രമിച്ചിട്ടും അവളെ കൊണ്ടത് ഓപ്പൺ ചെയ്യുവാനായി കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതും കണ്ട് അങ്ങോട്ടേക്ക് വന്ന മിക്കായല് എസ്തറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൾക്ക് ആ പൈപ്പ് തുറന്നു കൊടുക്കുന്നു. ആ പൈപ്പ് തുറക്കുന്നതിനിടയ്ക്ക് മിക്കായല് നൈസായിട്ട് എസ്തറിന്റെ കയ്യിലൊക്കെ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് മാർക്കറ്റിലേക്ക് പോയ എസ്തറിനെ പിന്തുടർന്ന് മിക്കായലും അവളുടെ പിറകെ ചെല്ലുന്നു. അന്നേരം ഇതേ സമയം തന്നെയാണ് നമ്മുടെ ടെഡും ആ മാർക്കറ്റിലേക്ക് നടന്നു വരുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് എത്തിയ ടെഡ് കണ്ടത് എസ്തറിനെ തുറിച്ചു നോക്കി നിൽക്കുന്ന മിക്കായലിനെയാണ്. അപ്പൊ അന്നേരമാണ് ടെഡ് എസ്തറിനെ ആദ്യമായി കാണുന്നത്. അവളെ കണ്ടപാട് തന്നെ അവൻ നോക്കിയത് അവളുടെ മനോഹരമായിട്ടുള്ള മാറിടങ്ങളിലേക്കായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ടെഡ് അവന്റെ മനസ്സിൽ തീരുമാനിക്കുന്നു, ഇവളുടെ അടുത്തു നിന്നുമായിരിക്കും താൻ തന്റെ ആ ആഗ്രഹം സാധിക്കാൻ പോകുന്നതെന്ന്. ശേഷം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റിൽ നിന്നും തിരികെ പോകുന്ന എസ്തറിന്റെ അടുത്തേക്ക് മിക്കായൽ ചെല്ലുകയാണ്. എന്നിട്ട് അവളോടവൻ അവന്റെ ഉള്ളിലുള്ള ആഗ്രഹം തുറന്നു പറയുന്നു. അപ്പൊ മിക്കായൽ പറഞ്ഞത് കേട്ട എസ്തർ അവനോട് പറയുന്നു, അവൾ വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അവൾക്കൊരിക്കലും അവളുടെ ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും നടന്നു പോകുന്നു. അപ്പൊ നമ്മുടെ ടെഡും ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ നിപ്പുണ്ട്. പിന്നീട് അടുത്ത ദിവസം വീണ്ടും മിക്കായൽ എസ്തറിനെ കാണുവാനായി അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്.
അന്നേരം എസ്തറാണെങ്കിൽ അവളുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശേഷം മിക്കായൽ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളോട് ഫ്ലേട്ട് ചെയ്യുവാനും വീണ്ടും അവന്റെ ഉള്ളിലെ ആഗ്രഹം അവളോട് പറയുവാനും ഒക്കെ തുടങ്ങുന്നു. എന്നാൽ ഈ പ്രാവശ്യവും എസ്തർ അവൻ പറഞ്ഞതൊന്നും കാര്യമാക്കാതെ അവനെ അവോയ്ഡ് ചെയ്ത് അവിടെ നിന്നും പോകുന്നു. ശേഷം എസ്തർ അവിടെ നിന്നും പോയ ശേഷം മിക്കായൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ അവളുടെ ഒരു അണ്ടർവിയർ അടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ശേഷം അവൻ ആ അണ്ടർവിയർ ഒരു ക്യാപ്പ് പോലെ അവന്റെ തലയിൽ വെച്ചിട്ട് അവന്റെ ഒരു സുഹൃത്തിനോടൊപ്പം ഒരു ബീച്ചിലൂടെ സൈക്കിൾ ഓടിച്ച് നടക്കുകയാണ്. അപ്പൊ മിക്കായൽ ചെയ്യുന്ന ഈ പ്രവൃത്തികളെല്ലാം തന്നെ നമ്മുടെ ടെഡും കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടെഡിനും എസ്തറിന്റെ ഒരു അണ്ടർവിയർ വേണമെന്നുള്ള ഒരാഗ്രഹം തോന്നുകയാണ്. തുടർന്ന് ടെഡ് എസ്തറിന്റെ അടിവസ്ത്രം എടുക്കുവാനായിട്ട് അവൾ വസ്ത്രങ്ങളൊക്കെ അലക്കി വിരിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ശേഷം അവൻ അവിടെ നിന്നും അവൻ ഇഷ്ടപ്പെട്ട അവളുടെ ഒരു ബ്രായം എടുത്ത് അവന്റെ വീട്ടിലേക്ക് തിരികെ പോകുന്നു. പിന്നീട് അടുത്ത ദിവസം ടെഡ് ഒരു ഗിഫ്റ്റുമായിട്ട് എസ്തറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവൾക്ക് ആ ഗിഫ്റ്റ് കൊടുത്ത ശേഷം അവളോട് അവൻ അവന്റെ ആഗ്രഹം തുറന്നു പറയുകയാണ്. അപ്പൊ അവന്റെ ഈ ചെറിയ പ്രായത്തിലുള്ള ആ ആഗ്രഹം കേട്ട എസ്തർ ആണെങ്കിൽ നല്ലതുപോലെ ഒന്ന് ചിരിക്കുന്നു. ശേഷം അവനോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ട് തന്നെ എസ്തർ അവളുടെ മുലപ്പാല് ടെഡിന് കൊടുക്കുകയാണ്. അങ്ങനെ തന്റെ ഏറെ നാളുകളായിട്ടുള്ള ആ ആഗ്രഹം എസ്തറിന്റെ അടുക്കൽ നിന്ന് തന്നെ സാധിച്ചതിനാൽ ടെഡ് വളരെയധികം സന്തോഷവാനായി അവന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് മിക്കായലിന്റെ ആ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവൻ മരിച്ചു പോവുകയാണ്. ഈ ഒരു സംഭവത്തെ തുടർന്ന് മിക്കായൽ ആണെങ്കിൽ വല്ലാണ്ടങ്ങ് ഡിപ്രസ്ഡ് ആവുന്നു. അപ്പൊ ഒരു ദിവസം വിഷമിച്ചിരിക്കുന്ന മിക്കായലിനെ കണ്ട എസ്തർ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുവാനായി തുടങ്ങുകയാണ്. എന്നാൽ ആശ്വസിപ്പിച്ച് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. എസ്തറും മിക്കായലും തമ്മിൽ പരസ്പരം ഇന്റിമേറ്റ് ആവുകയും എസ്തർ മിക്കായലിനെയും കൂട്ടി അവളുടെ വാനിലേക്ക് പോയിട്ട് അതിനുള്ളിൽ വെച്ച് അവനുമായി പരിപാടി നടത്തുകയും ചെയ്യുന്നു. എന്നാൽ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആസ്വദിച്ച് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എസ്തറിന്റെ ഹസ്ബൻഡായിട്ടുള്ള ജോണി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ വാനിന്റെ ഉള്ളില് തന്റെ വൈഫ് ആരോടോ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായ ജോണിക്ക് വല്ലാതെ വിഷമമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ജോണി പുറത്തേക്ക് പോകുന്ന സമയത്ത് എസ്തറിനെ ആ വാനിന്റെ ഉള്ളിലിട്ടിട്ട് വാന് പുറത്തു നിന്ന് പൂട്ടുകയാണ്. അവൾ ഇനിയും ആരെയെങ്കിലും വിളിച്ചു കയറ്റി പരിപാടി നടത്തുമോ എന്ന് ജോണിയുടെ ഉള്ളില് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ശേഷം ജോണി പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോ എസ്തറിനെ കാണുവാനായിട്ട് വീണ്ടും ഗിഫ്റ്റുമായിട്ട് നമ്മുടെ ടെഡ് വരികയാണ്. എന്നാൽ ജോണി വാനിന്റെ ഡോറ് പുറത്തു നിന്ന് പൂട്ടിയത് കൊണ്ട് തന്നെ ടെഡിന് നേരെ ഉള്ളിലേക്ക് കയറുവാനായി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ വാനിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയിട്ട് അതിന്റെ മുകൾ ഭാഗത്തുള്ള ഒരു ഡോറിലൂടെ അവൻ വാനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നു. എന്നാൽ ഇതേ സമയം തന്നെ എസ്തറിന് കൊടുക്കാൻ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് മിക്കായലും അങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ മിക്കായലിനെ കണ്ട എസ്തർ അവനോട് പറയുകയാണ്, എന്റെ ഹസ്ബൻഡിന് നമ്മളെ ഒരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് നീ ഇനി അധികം നേരം ഇവിടെ നിൽക്കാതെ വേഗം ഇവിടെ നിന്നും പോയിക്കൊള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ അത് കേട്ടപാട് തന്നെ മിക്കായല് അവിടെ നിന്നും തിരിച്ചു പോകുവാനായി ഒരുങ്ങുന്നു. എന്നാൽ അന്നേരം തന്നെ പുറത്തേക്ക് പോയ ജോണി അങ്ങോട്ടേക്ക് മടങ്ങി വരികയാണ്. അപ്പൊ മിക്കായലിനെ അവിടെ കണ്ട ജോണി അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനുമായി വഴക്കുണ്ടാക്കുന്നു. ഇനി മേലിൽ നിന്നെ എന്റെ ഭാര്യയുടെ ഏഴ് അയലത്ത് പോലും കണ്ടേക്കരുതെന്ന് പറഞ്ഞിട്ട് ജോണി മിക്കായലുമായി വഴക്കിടുകയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ജോണി തന്നെ വാൺ ചെയ്തിരുന്നുവെങ്കിലും മിക്കായല് വീണ്ടും എസ്തറിനെ കാണാനായി വരികയും അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ പോകെ പോകെ അവർക്കിടയിൽ ഒരു റിലേഷൻ വളർന്നു വരികയാണ്. എന്നാൽ ഒരു ദിവസം പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ജോണി കാണുന്നത് ആ വാനിന്റെ ഉള്ളിൽ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എസ്തറിനെയും മിക്കായലിനെയുമാണ്. അപ്പൊ അവർ തമ്മിൽ ഇപ്പോഴും പരിപാടി നടത്താറുണ്ടെന്ന് മനസ്സിലാക്കിയ ജോണിക്ക് വല്ലാണ്ടങ്ങ് വിഷമമാവുകയാണ്. തന്റെ ഭാര്യയെ തനിക്ക് നഷ്ടമാകുമോ എന്നുള്ള ഒരു പേടിയും ടെൻഷനും ഒക്കെ അവന്റെ ഉള്ളിൽ ഉടലെടുക്കുന്നു. പിന്നീട് ആകപ്പാടെ വിഷമിച്ച് ഡൗൺ ആയിരിക്കുന്ന ജോണിയെ കണ്ടപ്പോ എസ്തറിനും കുറ്റബോധം തോന്നുകയാണ്. തന്നെ ഇത്രയും അധികം സ്നേഹിക്കുന്ന ജോണിയെ ചതിച്ചതില് അവൾക്ക് വല്ലാത്ത പശ്ചാത്താപം തോന്നുന്നു. ശേഷം അവൾ ജോണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം അവനോട് മാപ്പ് പറയുകയാണ്. ഇനി ഒരിക്കലും അവൾ മിക്കായലിനെ കാണില്ല എന്നും അവൾ ജോണിയെ ചതിക്കില്ല എന്നും അവൾ ജോണിക്ക് വാക്കുകൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അവർ വീണ്ടും പരസ്പരം പഴയതുപോലെ സ്നേഹത്തിലാവുകയാണ്. ശേഷം അവർ ഇതുവരെ സംഭവിച്ച മോശം കാര്യങ്ങളെല്ലാം മറന്ന് പുതിയൊരു തുടക്കത്തിനായിട്ട് അന്ന് തന്നെ ആ നാട്ടിൽ നിന്നും താമസം മാറി പോകുന്നു. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ടെഡിനെയാണ്. അവനിപ്പോ ഈ സിനിമയുടെ തുടക്കത്തിൽ കളിച്ച ഗെയിം ഉണ്ടല്ലോ, ആ ആൾക്കാരുടെ ടോപ്പിൽ കയറിയിട്ട് കലമടിച്ചു പൊട്ടിക്കുന്ന ഗെയിം, അത് വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്രാവശ്യവും അവനെ കൊണ്ട് മുകളിലേക്ക് കയറി എത്തുവാനായി പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ഓരോ പ്രാവശ്യം മുകളിലേക്ക് കയറുമ്പോഴും കാലു തെറ്റി അവൻ താഴേക്ക് വീണുകൊണ്ടേയിരുന്നു. അപ്പൊ വീണ്ടും പരാജിതനാകുവാൻ പോവുകയാണല്ലോ എന്നുള്ള വിഷമത്തോടു കൂടി അവൻ വെറുതെ ഒന്ന് ചുറ്റും നോക്കുകയാണ്. അന്നേരം അവൻ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നു. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആ ഗ്യാലറിയിൽ എസ്തർ നിപ്പുണ്ടായിരുന്നു. ശേഷം അവനൊരു മോട്ടിവേഷൻ കൊടുക്കാനെന്നോണം എസ്തർ അവളുടെ മാറിടങ്ങൾ രണ്ടും വസ്ത്രത്തിന് പുറത്തേക്ക് എടുത്തിട്ട് അവന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടതോടെ നമ്മുടെ ടെഡ് വല്ലാണ്ടങ്ങ് ഉന്മേഷഭരിതനാവുകയും അവൻ ഈസി ആയിട്ട് ആ ഗെയിമിൽ ജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗെയിം ജയിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും ഗാലറിയിലേക്ക് നോക്കിയപ്പോൾ എസ്തറിനെ അവിടെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി അവൻ